ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു, നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അവർ രാവിലെ എണീറ്റു ഒരു ഗ്ലാസ് കാപ്പിയായിട്ട് വന്നിരിക്കും കേട്ടോ. ഇന്ത്യയുടെ മുറ്റത്ത് വായി നോക്കിക്കൊണ്ട് പപ്പയും ജൂബയൊക്കെ പള്ളിയിൽ പോയി. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ഒരു അപ്പച്ചൻ മരിച്ചെന്ന്. അങ്ങനെ അപ്പച്ചൻ്റെ കുർബാനയുണ്ട് കേട്ടോ ഇന്ന്, ഓർമ്മ കുർബാനയുണ്ട്. രാവിലെ പോകണം എന്ന് പറഞ്ഞാണ് രാത്രി കിടന്നത്. പക്ഷേ എണീറ്റ് സോറി ഉറങ്ങിയപ്പോഴത്തേന് ഒരു മണിയൊക്കെയായി, പിന്നെയും ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ രാവിലെ എണീറ്റപ്പോൾ എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത കണ്ണിങ്ങനെ വിരിയാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പോയില്ല, പപ്പയും ജൂബയും പള്ളിയിൽ പോയി ഉറങ്ങും കേട്ടോ. അവൾക്ക് ഈ ഒരു സമയത്താണ് അവൾക്ക് ഉറക്കം വരുന്നത്, ഒരു രാവിലെ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെ. അവളെ ഉറങ്ങുന്ന ഞാനൊരു കാപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസം കൊണ്ട് ഈ ഒരു കണ്ണ് കിടന്ന് ഭയങ്കര വെട്ടല. വെട്ടലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വെട്ടല കേട്ടോ. അതൊന്ന് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. അങ്ങനെ ഫ്രണ്ടിൽ വന്നിങ്ങനെ ഞാൻ അത് യൂട്യൂബിൽ നോക്കിയായിരുന്നു എന്തുകൊണ്ടാണ് കണ്ണ് വെട്ടുന്നതെന്ന്. ഞാൻ പോയില്ല ഈ രാത്രിയിൽ, ഈ പെണ്ണിനെയും കൊണ്ട് ഭയങ്കര പാട, ഉറങ്ങത്തില്ലായിരുന്നു. പപ്പയും ജൂബിയും പോയി. തമ്പിച്ചാൻ വീട്ടിൽ പോവാന്നോ? അങ്ങനെ പിന്നെ പപ്പയും ചുറ്റും പള്ളിയിൽ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ 8:30 ആയിട്ട് വന്നിട്ട് അപ്പോൾ ചായ ഇടാൻ നോക്കിയപ്പം കാപ്പിപ്പൊടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ഒരു ബ്രൂവിൻ്റെ കോപ്പി ഇട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ കണ്ണിന് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോഴും എക്സസൈസ് തന്നെ, നമ്മളിപ്പം ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ആശ്വാസം കിട്ടുമെന്നും. പിന്നെ ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ തിരുമ്മി അങ്ങനെയൊക്കെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ കണ്ണിൻ്റെ സ്ട്രെയിൻ കൊണ്ടും ഉറക്കക്കുറവ് കൊണ്ടും ഒക്കെ ആണെന്ന് അങ്ങനെ സംഭവിക്കുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഉറക്കക്കുറവുണ്ട്, കാരണം ഈസ ജനിച്ച് അതിനുശേഷം സത്യം പറഞ്ഞാൽ ഇതുവരെ എൻ്റെ ഉറക്കം പ്രോപ്പറായിട്ടേ ഇല്ല. രാത്രിയിൽ ഭയങ്കര പ്രശ്നമാണ്. പകല് ഇപ്പോൾ അങ്ങനെ ഉറങ്ങാറും ഇല്ല, വല്ലപ്പോഴും ഇങ്ങനെ കിടന്നാലും അങ്ങനെ ഉറങ്ങാറൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്നിനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല, കാരണം പപ്പയും ജൂബിയൊക്കെ അവിടെ ചിലപ്പം കഴിച്ചിട്ടായിരിക്കും വരുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ല. ഇസ്റ്റൂന്ന് ഒരേത്തക്ക വല്ലതും ഇതാക്കി കൊടുക്കാം. പിന്നെ ഇന്നലെ ചീനി വേവിച്ചത് ഒക്കെ ഉണ്ടായിരുന്നേ, അതിൻ്റെ ചീനിയൊക്കെ ഉണ്ട്. അപ്പം പഴങ്ങഞ്ഞി വേണമെങ്കിൽ പഴങ്ങഞ്ഞി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കാപ്പി കുടിക്കട്ടെ. നമ്മൾ ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 5K ആയി കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. പക്ഷേ ഒത്തിരി കുറേ വർഷം കൊണ്ട് ഇങ്ങനെ വീഡിയോ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുകയല്ല, ഒരുപാട് വൈകിയാണ് 5000 ആയത് എന്നുണ്ടെങ്കിലും 5000 ആയപ്പം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെ ഓരോ വീഡിയോസും പ്രസൻറ്റ് ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നതായാലും എഡിറ്റിംഗ് ആയാലും എല്ലാം നമ്മൾ ബുദ്ധിമുട്ട് തന്നാട്ടെ ചെയ്യുന്ന. പക്ഷേ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കേട്ടോ. കറക്റ്റ് സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്നവരുണ്ട്, എല്ലാവരോടും ഒത്തിരി താങ്ക് യു. ഞാൻ കാപ്പി കുടിക്കട്ടെ. എനിക്കിങ്ങനെ മുറ്റത്ത് വന്നിരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ എന്ന് വെച്ചാൽ നാട്ടിൻപുറമാണല്ലോ, അപ്പോൾ ഇങ്ങനെ ആൾക്കാരൊക്കെ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ജോലിക്ക് പോകുന്നവരും അല്ലാതെ പോകുന്നവരും ഒക്കെ ഇഷ്ടംപോലെ പേരാണ്. അപ്പോൾ എനിക്ക് അവരോടൊക്കെ ഇങ്ങനെ രാവിലെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവരോടൊന്നല്ല, എനിക്ക് ആരെ കിട്ടിയാലും സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പം ഒരുപാട് പേരെ കാണാൻ പറ്റും, ഒരുപാട് പേരോട് കാര്യം പറയാൻ പറ്റും. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാവരോടും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂറായി, ഞാൻ 8:45 എണീറ്റ് കേട്ടോ. ഇപ്പോൾ 8:30 പല്ലൊക്കെ തേച്ചിട്ട് വന്ന് കാപ്പി ഇട്ട് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയത്. ഇതുവരെ കാപ്പി കുടിച്ച് ചേർന്നിട്ടില്ല. ഇങ്ങനെ എല്ലാവരെയും കണ്ട് ഇങ്ങനെ പോകുന്നവരെയൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞു ഇരിക്കുക കേട്ടോ.
ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നേ, കുറച്ചല്ല കുറച്ച് അധികം, ഒരു കൊച്ചു കലാന്നറിയ ചോറുണ്ട്. ഇനി ഇത് തണുപ്പിച്ച് കിട്ടാന്ന് വെച്ചാൽ കേട്ടോ. ഇന്നലെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചീനി വേവിച്ചത്. അപ്പം ചീനി വേവിക്കുമ്പോൾ എല്ലാവർക്കും അതാ താല്പര്യം. അങ്ങനെ എല്ലാവരും ചീനി അയച്ചത് കൊണ്ടാട്ടോ ഇത്രയും ചോറ് അധികം വന്നേ. നമുക്ക് ഇന്നത് തിളപ്പിച്ച് കൂറ്റാം. കുറച്ച് ചാളയുണ്ട് കേട്ടോ, നമുക്കിത് കറി വെക്കാം. ഞാൻ മിക്കവാറും ഇന്ന് പൂവായിരിക്കുവേ. അപ്പം ഇതൊക്കെ വെച്ച് വെച്ചിട്ട് പാണോ കരുതി. ഒരു 90% ചാൻസ് ഉണ്ട് ഇന്ന് പോകാൻ വേണ്ടിയിട്ട്. അച്ഛൻ ചിലപ്പോൾ വരുമായിരിക്കും. അച്ഛൻ വരുവാണെങ്കിൽ ഞാൻ ഇന്ന് പോകുന്നു. അപ്പം ഞാനെങ്കിൽ മീൻ കഴുകട്ടെ. ഇപ്പോൾ ഒരു മീൻ മേടിക്കുന്ന ഒരു അതാ സോറി മീൻ വെട്ടുന്നൊരു കത്രിക പപ്പ മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. പക്ഷെ ഇതിന് ഒട്ടും മൂർച്ചയില്ല. എനിക്ക് അതിലും എളുപ്പം കഴുകാൻ വേണ്ടിയിട്ട് ഈ ഒരു കത്രിക, ഈ ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ മൂർച്ച. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ട് കഴുകാൻ. ഞാൻ വെളിയിൽ പോകുന്നില്ല. വെളിയിൽ പോകാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇസ് ഉറങ്ങിക്കിടക്കുക. ഇനി അവളെങ്ങാനും വിളിച്ചാൽ ഞാൻ വെളിയിലാണെങ്കിൽ കേൾക്കത്തില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ ഇത് നമ്മൾ കഴുകുക. ഞാൻ സാധാരണ മീൻ വെളിയിൽ പോയേ കഴുകാറുള്ളൂ. ഇതുപോലെ ഇസു അങ്ങനെ ഉറങ്ങുവാണ്, വേറെ ആരും വീട്ടിലില്ലെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ വെച്ച് കഴുകാറുള്ളൂ കേട്ടോ. വെച്ച് കഴുകാൻ എനിക്ക് അത്ര വലിയ വാക്കില്ല. കാരണം ചേതുമ്പോഴൊക്കെ എല്ലായിടത്തും തെറിക്കുന്നത് കൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ട് ഞാൻ കഴുകും. ഇത് മെനഞ്ഞാന്ന് വാങ്ങിച്ച മീനാണ് കേട്ടോ, ഫ്രിഡ്ജിലിരുന്നതാ. പക്ഷെ ഐസ് ആയിട്ടില്ല, അതുകൊണ്ടാണ് എടുത്ത പാടെ കഴുകാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ചാളയൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴുകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പൊ ഞാനെങ്കിൽ മീൻ കഴുകി കഴിഞ്ഞിട്ട് കാണാമേ, കാരണം കുറച്ച് സമയം എടുക്കുന്ന കാര്യമാ. മീൻ കഴുകിയിട്ട് കാണാം. ഇതിൻ്റെ ഈ ഒരു ടിപ്പ് കണ്ടോ, ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മൂർച്ച. എന്നാലും ഭയങ്കര പാടാണ് ഇത് കഴുകാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മൂർച്ച. ഞാൻ മീൻ കഴുകട്ടെ എന്നിട്ട് എനിക്കാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പക്ഷേ എനിക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടമല്ല. അതിനാട്ടോ ഞാൻ എല്ലാത്തിനും ഈ ചപ്പാത്തി പലക എടുക്കുന്നത്. ഞാനങ്ങനെ മീനൊക്കെ വെട്ടി നമ്മുടെ ചാളയൊക്കെ വെട്ടിയെടുത്തു. ഇതേ നല്ല വെള്ളി പോലുള്ള അടിപൊളി ചാള. പിന്നെ ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കേട്ടോ. ഞാൻ ഇവിടെ വെച്ചാണ് മീൻ വെട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ ഉടനെ ഇവിടെ എല്ലാം ഞാൻ തുടയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേന് ഭയങ്കര സ്മെല്ലാവും. അപ്പോൾ മീൻ വെട്ടിക്കഴിഞ്ഞ് ആദ്യം ഞാൻ ചെയ്യുന്നത് ഇവിടെ ക്ലീൻ ആക്കും. എനിക്ക് മുറ്റത്തിരുന്ന് ചെയ്യാനാട്ടോ ഇഷ്ടം, കാരണം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഇരട്ടിപ്പണിയാം. ഇസ് ഉറങ്ങായതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെന്താ അകത്ത് വെച്ച് കഴുകുന്നത്. ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് കേട്ടോ, പൊളിച്ചിട്ട് ചതച്ചെടുത്ത്. അപ്പം ഞാൻ എങ്ങനെ സിമ്പിളായിട്ട് ചാളക്കറി വെക്കുന്നതെന്ന് കാണിക്കാം. മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പം ജസ്റ്റ് എന്തായാലും വ്ലോഗ് എടുക്കല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് പോകാമെന്ന് കരുതിയേ. ഇത് നമ്മുടെ ഇന്നലത്തെ മീൻ ചട്ടിയാണ്. ഇതിനകത്ത് ഗ്രേവി മാത്രമേ ഉള്ളൂ, കഷ്ണമൊന്നുമില്ല. പക്ഷെ നല്ല മീൻ കറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പഴങ്ങഞ്ഞ് കുടിക്കുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു വെച്ചേക്കുക. പിന്നെ പഴങ്ങഞ്ഞ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പുളിയും ഉണ്ട് കേട്ടോ. പിന്നെ ചീനിയുണ്ട് ധാരാളം. എനിക്ക് ചട്ടി ചൂടായേ, നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കാം. മതി, കുറച്ച് വെളിച്ചെണ്ണ മതി. എല്ലാവരും പറയും മീൻകറിയിലൊക്കെ നല്ല വെളിച്ചെണ്ണ വേണമെന്ന്. പക്ഷേ ഞാൻ ഇച്ചിരിയൊക്കെ ഒഴിക്കാറുള്ളൂ കേട്ടോ. മീൻകറി എന്നല്ല, എല്ലാത്തിനും ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി കമ്മിയായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത് ചൂടാവട്ടെ. ചിലപ്പോഴേ ഞാൻ കടുക് ഇടും കേട്ടോ. ചിലപ്പോൾ കടുകിടും, ചിലപ്പോൾ ഇടത്തില്ല. ഇന്ന് ഇച്ചിരി എന്തായാലും ഇട്ടേക്കാം.
കരിയാപ്പില ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ഇവിടുത്തെ കരിയാപ്പിലിൻ്റെ പ്രത്യേകത, ഞാനുണ്ടെന്നുണ്ടെങ്കിൽ ആ കരിയാപ്പിൽ ഒരില പോലും കാണത്തില്ല. ഞാൻ വെട്ടിക്കവലെ പോവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇലയൊക്കെ കാണും. ഞാനിവിടെ ഉള്ളപ്പോൾ എല്ലാത്തിനും പോയി പറിച്ച് പറിച്ച് ഇട്ടിട്ടിട്ടിട്ട് എന്തുവാ, ഞാൻ പോകുമ്പോഴത്തേന് കരിയാപ്പ് മുട്ടയാവും, ഒരില പോലും ഇല്ലാത്ത അവസ്ഥ. വീണ്ടും ഞാൻ വെട്ടിക്കവലയിൽ നിന്ന് വരുമ്പോഴത്തേന് അതിനകത്ത് ഇച്ചിരി ഇലയൊക്കെയാവും. കരിയാപ്പ് വലുതായിട്ട് നമ്മൾ ഇല എടുക്കാവും. ഇങ്ങനെ ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഈ കൂടെ കൂടെ പോയി ഇല എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് വളരത്തും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായെന്ന് തോന്നുന്നേ, ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കുക, കുറച്ച് ഉലുവ, ഒരു നാല് നണി ഉലുവ. വെട്ടിക്കവലയിൽ നമുക്ക് വലിയ രണ്ട് കരിയാപ്പുണ്ട്. ഞാൻ നേരത്തെയൊക്കെ വരുമ്പോൾ കുറച്ച് കരിയാപ്പിലൊക്കെ കൊണ്ടുവരുമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ വരുമ്പോൾ അങ്ങ് വിട്ടുപോകും. കാരണം ആയിട്ട് ഒരിക്കൽ ഇങ്ങനെ കൂടെ കൂടെ വരുന്നത് കൊണ്ട് ഞാനപ്പോൾ ഓർക്കത്തില്ല. മിക്കവാറും നമ്മൾ രാത്രി വൈകിട്ടായിരിക്കും ഇങ്ങനെ വെപ്രാളത്തിൽ ഓടിപ്പോ, നമ്മൾ പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ, പെട്ടെന്ന് വരുമായിരിക്കും. അതുകൊണ്ട് പിന്നെ എടുക്കാനൊക്കെ വിട്ടുപോകും. പണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ വരുമ്പോഴത്തേന് ഇവിടെ അന്ന് മമ്മി ഉണ്ടല്ലോ, മമ്മിക്കും ഞാൻ ഓരോ വട്ടം പോയിട്ട് വരുമ്പോഴും കരിയാപ്പില കൊണ്ട് കൊടുക്കും. മമ്മിക്കും ആൻറ്റിക്കും മാവിക്കും ഒക്കെ ഇഷ്ടം പോലെ കൊണ്ടുവരുമായിരുന്നു. ഇപ്പം ഞാനങ്ങ് വിട്ടുപോകും. മാത്രമല്ല ഇപ്പം അങ്ങ് മേലില്ല, നമുക്ക് താഴെ നിന്ന് പറിക്കാനൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് മെനക്കെടാറും ഇല്ല. അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് അല്ല, ഒന്നുകൂടൊന്ന് മൂത്തട്ടെ. എല്ലാം ഒന്ന് ബ്രൗൺ കളറാവും. ഇത് വെളുത്തുള്ളി മൂത്തില്ല, ഇനി ഇഞ്ചി കളറുകൊണ്ടായിരിക്കും മൂത്തെന്ന് തോന്നുന്നത്. ഇച്ചിരിയും കൂടെ ഒന്ന് ബ്രൗൺ കളറാവട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഞാൻ തേങ്ങ അരയ്ക്കുന്ന മീൻകറിയിൽ മാത്രമേ ഞാനങ്ങനെ മല്ലിപ്പൊടി ഇടാറുള്ളൂ, ഇന്ന് ഞാൻ ഇടുന്നില്ല. മൂത്തിട്ടുണ്ടേ. നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. എനിക്കിങ്ങനെ ഈ മുളക് കറി വെക്കുന്നതിനകത്ത്, പുളിമുളകും വെക്കുന്നതിനകത്ത് എനിക്ക് ഈ തക്കാളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല, ഞാനിടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ ടേസ്റ്റ്. വീട്ടിൽ മമ്മിയൊന്നും ഇടാറില്ല കേട്ടോ, ഇവിടെ എൻ്റെ മമ്മി ഇടത്തില്ലായിരുന്നു. ഈ തേങ്ങ അരച്ച് വെക്കുന്നതിന് മാത്രമേ തക്കാളിക്ക് ഇടത്തുള്ളായിരുന്നു. പക്ഷെ ഞാൻ വെക്കുമ്പം എനിക്കിങ്ങനെ തക്കാളിക്ക് ഇടുമ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്. ചാറൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതിന് നമുക്ക് നന്നായിട്ട് എന്താ വെന്ത് ഉടയണം തക്കാളിയൊക്കെ. പുളി ഇട്ട് കൊടുത്തേ. നമ്മുടെ ഇവിടേക്ക് ഈ ഒരു കുടംപുളി ഇട്ട് മാത്രമേ മീൻകറി വെക്കാറുള്ളൂ, അല്ലാതെ മറ്റേ ചമ്മന്തി അരയ്ക്കുന്ന പുളി ഉണ്ടല്ലോ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്നത്, അത് ഇടാറില്ല കേട്ടോ. അങ്ങനെ ഇനി നന്നായിട്ടൊന്ന് എണ്ണ തെളിയട്ടെ. ആകെ കുറച്ച് എണ്ണ ഒഴിച്ചോളൂ, അതൊക്കെ ഇനി തെളിഞ്ഞ് കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല, നോക്കാം. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. മതിയെ, ഞാൻ നന്നായിട്ട് തളച്ച് വരട്ടെ. തളച്ചേ മീൻ്റെ നല്ല ചാളയാട്ടോ, നല്ല ഫ്രഷ് ചാളയാണ്. അതുകൊണ്ട് എനിക്ക് വൃത്തിയാക്കാൻ വലിയ പാടില്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മീൻ വെട്ട ഭയങ്കര പാടാണ്. ആ തൊലിയും കൂടെ അങ്ങ് പോകുന്ന പോലെ തോന്നും. പക്ഷെ ഇത് നല്ല ചാളയായിരുന്നേ, നല്ല നെയ്യൊക്കെ ഉള്ള നല്ല ചാളയാണ്. ഒരു
ഒരു അഞ്ച് പയർ കാണുമായിരിക്കും കേട്ടോ, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഒരു സവോളയും കൂടി ഇട്ട് ഒരു കുഞ്ഞ് തോരൻ ഒപ്പിക്കാൻ കരുതി. കുറച്ചേ ഉള്ളൂ, എന്തായാലും ഒരു കുഞ്ഞ് തോരൻ. ആ നാല് പയർ ഞാൻ ഒരു കൊച്ചു തോരനുള്ള വകയാക്കിയിട്ടുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കൊച്ചു പയറുണ്ടായിരുന്നേ, അതിനകത്ത് ദിവസം ചിലപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ ഒക്കെ ഒരു രണ്ടോ മൂന്നോ പയർ കിട്ടും. അപ്പോൾ മമ്മി അതിനകത്തോട്ട് കുറച്ച് തോനയും ഉള്ളിയും മുളകും ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് മമ്മി അതൊരു തോരൻ ഒപ്പിക്കും. ഞാനും ഇന്ന് അതുപോലെ ഒരു കൊച്ചു തോരനുള്ള വകയാക്കിയിട്ടുണ്ടത്. കടുവൊന്നും വരത്തില്ല കേട്ടോ, ചിലപ്പോൾ കടുവൊക്കെ വരക്കും. ആ ഇത് ഞാൻ ഇനി പറ്റുമ്പോഴത്തേന് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. നമ്മുടെ മീൻകറി ഇവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി ഒരു മോര കാണാൻ കാച്ചാമേ. അപ്പോൾ ഇതുവരെ ഞാനും ഉസു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത്. ഇപ്പം പള്ളിയൊക്കെ കഴിഞ്ഞ് ജൂബിയും പപ്പയൊക്കെ വന്നിട്ടുണ്ട്, പിന്നെ അച്ചാച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സൗണ്ടുകളാവും ബാക്ക്ഗ്രൗണ്ടിൽ. അത് കേട്ടോ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മോരുണ്ടായിരുന്നു, അതൊക്കെ കാച്ചി. എപ്പോഴും വീഡിയോ എടുക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വീഡിയോ എടുത്തില്ല. നമ്മുടെ മീൻകറി അടിപൊളിയായിട്ട് കിട്ടിയായിരുന്നു, നെയ്യൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി മീൻകറിയായിരുന്നു കേട്ടോ. പിന്നെ പപ്പയും ജൂബിയൊക്കെ പള്ളിയിൽ പോയിട്ട് വന്ന വഴിക്ക് അവരുടെ വീട്ടിൽ കാപ്പി ഉണ്ടായിരുന്നു, അങ്ങനെ എൻ്റെ പങ്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. പഴകിനി കുടിക്കാമെന്ന് പറഞ്ഞിരുന്ന കേട്ടോ ഞാൻ. പിന്നെ അപ്പവും സ്റ്റൂവും പ്രഥമനും അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. എന്നിട്ടൊരു ഉച്ചയോളം ആവാറായപ്പോഴത്തേന് നമ്മുടെ ഫ്രിഡ്ജിലൊരു തണ്ണിമത്ത ഇരിപ്പുണ്ടായിരുന്നു. അത് ഒരു രണ്ടര ആഴ്ച ആയി കാണുമ്പോൾ അപ്പം പേടിച്ചുകൊണ്ട് വെച്ചിട്ട്, പക്ഷേ ഇതുവരെ അത് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ പോവാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് അവിടെ ഇരിക്കുവാണെങ്കിൽ എനിക്ക് പപ്പയുടെ ഇന്ന് നല്ലത് കിട്ടും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് അത് എന്തെങ്കിലും ഒരു ജ്യൂസ് പോലെ ആക്കാം, അതാകുമ്പോൾ അങ്ങ് ചിലവായിക്കോളൂലോ എന്ന്. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. തണ്ണിമത്ത ഇതുപോലൊന്ന് കത്തി വെച്ചിട്ട് അരിഞ്ഞിട്ട് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഞാനിങ്ങ് എടുക്കാറാണ് കേട്ടോ പതിവ്. എപ്പോഴും ഞാൻ തണ്ണിമത്തനുണ്ടെങ്കിൽ ഇങ്ങനെ തിന്നുന്നതിനേക്കാൾ ഈ ഒരു സംഭവം ഉണ്ടാക്കത്തേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല കളറുള്ള തണ്ണിമത്തനായിരുന്നു കേട്ടോ. പക്ഷേ വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് പാലൊഴിച്ചു കൊടുത്തു. എന്നിട്ടിങ്ങനെ കലക്കി നമ്മൾ ആ ചിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട്. ദാഹത്തിനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പഞ്ചസാര ഇട്ടിട്ടും വലിയ മധുരം ഇല്ലായിരുന്നു, പക്ഷേ നല്ല കളറുണ്ടായിരുന്നു. അപ്പം ഇന്നത്തോടു കൂടി ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ അങ്ങ് നിർത്താം കേട്ടോ. പിന്നെ നമ്മൾ പോ